ഇന്നത്തെ തോരത്തിനുള്ള ഒരു ഐറ്റം ആണ്. വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു പുതുമയുള്ള ഐറ്റമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇത് സബോളയാണ്. സബോള നമുക്ക് ഒരുപാട് സബോളകളാണ് നമ്മൾ കേടായി ഒക്കെ പോകുന്നത്. വീട്ടിലൊക്കെ ഒന്നോ രണ്ടോ കിലൊക്കെ മേടിച്ചിരും, ഒരു അഞ്ചാറിനോക്കിലും എപ്പോഴും കേടായി പോകും. അത് നമ്മളെടുത്ത് വെറുതെ ദൂരിട്ട് കളയുകയാണ് പതിവ്. പക്ഷെ ഞാനങ്ങനെ ഒരു കടയിൽ, നമ്മൾ ഹോൾസെയിൽ കടയിൽ പോയപ്പോൾ ഒരു ചാക്ക് സബോള ഡാമേജ് ആയിട്ടിരിക്കുന്നു. ആ സബോള കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് കാണിച്ചു വെച്ച പണിയാണിത്. ഒരു ഗ്രോ ബാഗില് രണ്ടെണ്ണം ഇത് നമുക്ക് നടാൻ പറ്റും. സബോള നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലേ, കണ്ടാ പകുതി മേളിൽ കാണുന്ന രീതിയിൽ വേണം നമ്മൾ സബോള നടേണ്ടത്. നമ്മൾ സബോള കുത്തിയിട്ട് നമുക്ക് മൂന്നാം ദിവസം തന്നെ നമുക്ക് ഈ ഒരു പരുവായി കിട്ടും. മൂന്നിനൊന്നും മുളം വരും. ഒരു ഒരാഴ്ചക്ക് ശേഷം നമുക്ക് ഈ ഒരു പരുവത്തിലേക്ക് നമുക്ക് വരും. നമുക്കിപ്പോൾ ഈ ഇവിടെ നിൽക്കണില്ലേ, ഒരുപാട് ദിവസമൊന്നും ആയതല്ല, ഏകദേശം 20 ദിവസം പിന്നിട്ടപ്പോഴേ നമുക്ക് ചെത്തി തുടങ്ങാം. നമ്മൾ ഇവിടെ നടാൻ ഉദ്ദേശിക്കുന്നത് ഗ്രോ ബാഗിലാണ്. ഗ്രോ ബാഗിൽ നമ്മൾ നമ്മുടെ ഇവിടുത്തെ മണ്ണല്ല, നമ്മുടെ കിഴക്കൻ പ്രദേശം മണ്ണ്, ഗ്രാവലി കൂടിയതും വളക്കൂറ് കൂടിയതുമായ മേൽമണ്ണാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് പുറമെ നമ്മൾ ഇവിടുത്തെ മണ്ണും അതോടൊപ്പം തന്നെ കമ്പോസ്റ്റ് വളങ്ങളും, ഇതിനകത്ത് ഏകദേശം ഒരു കിലോ ചാണകപ്പൊടിയും 1 കിലോ കോഴിക്കാഷ്ടവും 100 ഗ്രാം വേപ്പം പിണ്ണാക്കി നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കമ്പോസ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ ഈ വളവും തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം ആദ്യമേ നമ്മൾ മേൽമണ്ണ്, നമ്മുടെ കിഴക്കൻ പ്രദേശം മേൽമണ്ണ് ഫില്ല് ചെയ്യാൻ ഏറ്റവും അടിഭാഗത്ത് അതാണ് കൊടുക്കുന്നത്. ഈ മണ്ണ് മാത്രം ഇട്ട് കൊടുത്താൽ സെറ്റായിപ്പോയി, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മണ്ണുമായിട്ട് ചേർത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഗ്രോബാഗ് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഫുള്ളായിട്ട് നടക്കരുത്, ഒരു പകുതി ഭാഗം മാത്രമേ നടക്കാവൂ. അല്ല, ഈ ഭാഗം ഇട്ടിട്ട് അതിൻ്റെ മേലിൽ നല്ല കമ്പോസ്റ്റ് വളങ്ങൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതോടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. റൂട്ടൊക്കെ നന്നായിട്ട് ഓടണമെങ്കിൽ നല്ല ഇളക്കമുള്ള മണ്ണാണ് നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് സെറ്റായി പോവും. ഉണ്ടാ ഈ ഒരു പരുവത്തിൽ മാത്രമേ ഗ്രോബാ ഫില്ല് ചെയ്യാവുള്ളൂ. കഴിഞ്ഞിട്ട് ഉണ്ടാ ഇത്ര സ്പേസ് ഉണ്ട്, അപ്പം ഇങ്ങനെ മടക്കി വെക്കുക. ഈ രണ്ട് സബോളയാണ് നമ്മൾ പ്രധാനമായിട്ടും നടാൻ ഉദ്ദേശിക്കുന്നത്. ഉണ്ടാ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന സബോളാണ് നമ്മൾ വെറുതെ കൊണ്ട കുത്തിവെക്കുക. കുത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മണ്ണ് നന്നായിട്ട് കമ്പോസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് സബോള അഴുകിപ്പോയിടയുണ്ട്. ചൂടൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യണം. ഉണ്ടാ ഈ ഒരു പരുവത്തിൽ വേണം വെക്കാൻ. ഉണ്ടാ ഈ ഒരു പരുവത്തിൽ വെച്ചില്ലെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടിയല്ല. സബോള നനക്കുമ്പോൾ ഒരു കാരണവശാലും ഒരുപാട് ഈർപ്പം കൊടുക്കരുത്, മാത്രമല്ല ശക്തമായി ഓസൊക്കെ വെച്ച് നനക്കരുതും. കാരണം സബോള പെട്ടെന്ന് തന്നെ അഴുകിപ്പോവും ചെയ്യും, അതുപോലെ തന്നെ തണ്ട് ഒടിഞ്ഞു പോകും. വളരെ സോഫ്റ്റാണ്, അതുകൊണ്ട് തന്നെ പൂവാലി ഉപയോഗിച്ച് മാത്രം നനക്കുന്നതാണ് നല്ലത്. എല്ലാ ദിവസവും നനക്കണമെന്നില്ല, ഈർപ്പം മാത്രം നിലനിർത്തിക്കൊണ്ട് പോയാൽ മതിയാവും. കണ്ടാ ഈ രീതിക്ക് വെറുതെ ഒന്ന് നനച്ചു പോയാൽ മതിയാവും. ഈ രീതി കൃഷി ചെയ്യുമ്പോഴോ സബോള അങ്ങനെ തന്നെ നിൽക്കുകയുള്ളു, സബോളനെ നമുക്ക് നോക്കിയേ വേണ്ട. അതിന് നിന്ന് കിട്ടുന്ന ലീഫിന് മാത്രമാണ് ഇതിനകത്ത് പ്രാധാന്യമുള്ളത്. ലീഫ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് ലീഫ് ആയിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ ഉണ്ടാ ഇതിപ്പം 20 ദിവസം ആയതാണ്. അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ഇന്ന് വിളവെടുത്ത് തുടങ്ങാം. ഇന്ന് വിളവെടുക്കാതെ കുറച്ചുകൂടെ നമുക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഒരു 10, 35, 40 ദിവസം ആകുമ്പോഴേ നമുക്ക് ഇതേ ഫ്ലവർ വന്ന് തുടങ്ങും. ഫ്ലവർ നമ്മൾ മൂപ്പിക്കാമെങ്കിൽ നമുക്ക് സബോളയുടെ അരിയും നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ഒരു വെറൈറ്റി കറി എന്നാണ്, മലയാളികൾക്ക് വെറൈറ്റി ഇഷ്ടമാണല്ല. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് ഈ ഒരു ഐറ്റത്തെ നമുക്ക് കൊച്ചുകുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ നമുക്കൊരു വെറൈറ്റി ഐറ്റമായിട്ട്, നമുക്ക് ഗസ്റ്റ് വരുന്ന സമയത്ത് ഒരു വെറൈറ്റി ഐറ്റമായിട്ടൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഈ മെത്തേഡിൽ നടുന്നത് കൊണ്ട് തന്നെ കളകൾ രൂപപ്പെട്ട് തുടങ്ങും. അപ്പോൾ കളകളൊക്കെ പറിച്ച് മാറ്റിയില്ലെങ്കിൽ സാമ്പിളുടെ വിളവിനെ അത് ബാധിക്കും. അത് വളരെ ചെറിയ പുല്ലുവരെ പറിച്ച് മാറ്റി കൊടുക്കണം. ഉണ്ടാ ഇതൊക്കെ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ മുഴുവനായിട്ട് വലിച്ചുകൊണ്ട് പോകും. മാത്രമല്ല നമുക്ക് കടക്കിലൊക്കെ നമുക്ക് ഒരു 5 ദിവസമായിട്ട് വിട്ട് നമുക്ക് സൂഡോമോണസ് സ്പ്രേ കൊടുക്കണമെങ്കിൽ നമുക്ക് ഫംഗൽ ഡിസീസൊക്കെ കുറച്ചെടുക്കാൻ പറ്റും. ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു 5 ഗ്രാം എന്നുള്ള രീതിയിൽ കൊടുത്താൽ മതിയാവും. നമുക്ക് ഒരു രോഗവും ഇല്ലാതെ നമുക്ക് ചെടീനെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും.
ഏറ്റവും നല്ല ഒരു ആഹാര രീതിയായിട്ട് ഇതിനെ മാറ്റാൻ പറ്റും. ഒരുപാട് ന്യൂട്രിയൻറ്റിൻ്റെ ഒരു കലവർ തന്നെയാണ് ഈ സബോളയുടെ ലീഫ്. എല്ലാ വീട്ടിലെയും അടുക്കളത്തോട്ടം കൃഷിക്കുൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് സബോളയുടെ ലീഫ് നമുക്ക് വിളയിച്ചെടുക്കാനായിട്ട് പറ്റും. ഒരുപാട് സലാഡിനൊക്കെ ഈ സബോളയുടെ തണ്ട് ഉപയോഗിക്കുന്നുണ്ട്. മൊത്തമല്ല ഹോട്ടലുകളിൽ, വലിയ വലിയ ഹോട്ടലുകളിൽ ചൈനീസ് വിഭവത്തിൻ്റെ ഒട്ടുമിക്കത്തിൻ്റെ ഐറ്റത്തിൻ്റെയും കൂടെ ഇങ്ങനെയുള്ള ലീഫുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യത്യസ്തമായ കൃഷി ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നവരെ നമസ്കാരം.